സോ നെക്സ്റ്റ് ടോപ്പിക് ഗുഡ് ഗവേണൻസ് അപ്പോൾ ഗുഡ് ഗവണൻസും കൂടെ ആകുമ്പോൾ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഹോൾ പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇനി ഇതിനകത്തുള്ള മറ്റേ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒരു ഫംഗ്ഷനാണ് അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഫങ്ഷൻ നിങ്ങൾ ഓൾറെഡി അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഏതാണ്ടല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയാണ് നമുക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ആവശ്യമുണ്ടോ ഒരു ലൈവ് ക്ലാസ് ഞാൻ ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് ഇതിനകത്തുള്ള സംശയങ്ങൾ തീർക്കാം സോ ഗുഡ് ഗവൺണൻസിനെ കുറിച്ച് പറയുമ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുവൽ ഡെവലപ്മെൻ്റാണ് യഥാർത്ഥത്തിൽ ഗവൺണൻസ് എന്ന് പറയുന്നത് ഗവണൻസിൽ നിന്നാണ് ഗുഡ് ഗവൺണൻസ് വരുന്നത് അപ്പോൾ ഗവണൻസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു ഭരണ സംവിധാനത്തിനകത്ത് സ്റ്റേറ്റും ഗവൺമെൻറ്റും മാത്രം ഭാഗമാക്കാവുന്ന ഒരു പഴയ അവസ്ഥയിൽ നിന്ന് മാറി ഗവണ്മെൻറ്റിനോടൊപ്പം ആ സ്റ്റേറ്റിലോ സൊസൈറ്റിയിലോ നിലനിൽക്കുന്ന ചിലപ്പോൾ സൊസൈറ്റിക്ക് പുറത്തുള്ള മുഴുവൻ ആൾക്കാരെയും അവരെ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കും ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻവോൾവ്മെൻ്റോട് കൂടി നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഗവൺൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഗവൺൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ബ്രോഡായിട്ടുള്ള ഫങ്ഷണാലിറ്റീസുള്ള ഒരു സംവിധാനമാണ് ഗവണൻസ് ആ ഗവണൻസിൽ അപ്പോൾ ഉദാഹരണത്തിന് ഗവണൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗവണ്മെൻറ്റ് മാത്രമല്ല ഭരിക്കുന്നത് മറിച്ച് അവിടെയുള്ള ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ അവിടെയുള്ള പബ്ലിക് പ്രൈവറ്റ് പ്രൈവറ്റ് എൻറ്റർപ്രൈസസ് എൻ ജിഒസ് പിന്നെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് തുടങ്ങി വേണമെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ചില ഇതുണ്ട് ഉദാഹരണത്തിന് ഐ എം എഫ് വേൾഡ് ബാങ്ക് തുടങ്ങിയ ഏജൻസീസ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇവരുടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന വളരെ ബ്രോഡായിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഗവേണൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഗവേണൻസിനകത്ത് നമ്മളൊരു പ്രിഫിക്സ് ചേർക്കുകയാണ് ഗുഡ് അപ്പോൾ നന്മയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഗുഡ് ഗവേണൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും അപ്പോൾ ഗുഡ് ഗവേണൻസിനെ തിയറട്ടിക്കലി നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ചരിത്രമുണ്ട് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും സദ്ഭരണം എന്നുള്ള രീതിയിൽ നമ്മൾ പണ്ട് പറയുമായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കൺസെപ്റ്റലി നമ്മൾ ഗുഡ് ഗവൺണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും പങ്ക് കൃത്യമായി രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണം ആ ഭരണത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ജനങ്ങളെ ഏറ്റവും ഭംഗിയായി ഭരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ഗുഡ് ഗവേണൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആയാലും വേൾഡ് ബാങ്ക് ആയാലും പിന്നെ ഒ ഇ സി ഡി ആയാലും തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഏജൻസീസും അവരുടെ എല്ലാ പബ്ലിക്കേഷൻസിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഗുഡ് ഗവൺണൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗുഡ് ഗവൺണൻസ് എന്ന് ആദ്യമായി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസേൺസ് ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തെയാണ് നമ്മൾ ഗുഡ് ഗവൺണൻസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതിനകത്ത് ഇറ്റ് ഇൻക്ലൂഡ് ഇൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് വെൽഫെയർ ഓഫ് ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സേഫ്റ്റി നെറ്റ് ഫോർ ദം അതായത് സാധാരണ ഒരു ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് അതായത് പിന്നെ നിയമവ്യവസ്ഥ നന്നായിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് വെൽഫെയർ ഒക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് ഏറ്റവും കൂടുതൽ അടിവരയിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സോഷ്യലി ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം കൂടി നോക്കുക അതിന് നമ്മൾ ഇൻക്ലൂസീവ്നെസ്സെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇൻക്ലൂസീവ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഗുഡ് ഗവൺണൻസ് നമ്മൾ പറയുന്നത് സോ ഗവേണൻസ് അപ്രോച്ച് സീസ് ദാറ്റ് ഹി ഹൂ ഗവേൺസ് ദ ലീസ്റ്റ് ഗവേൺസ് ദ ബെസ്റ്റ് അപ്പോൾ ഈ പ്രിൻസിപ്പിളിനനുസരിച്ചാണ് ലോകത്തുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇൻക്ലൂഡിങ് ഇന്ത്യ കാരണം നമ്മുടെ ഫസ്റ്റ് എൻ ഡി എ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ മുന്നോട്ട് വെച്ച ഒരു സ്ലോകനാണ് ലീസ്റ്റ് ഗവേൺ ഈസ് ബെസ്റ്റ് ഗവേൺ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ഭരിക്കുന്നതാണ് ഏറ്റവും നല്ല ഭരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗ ധേയത്വം കുറച്ച് ഈ പറയാ നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗതേയത്വം കൂട്ടിയാൽ മാത്രമേ ഏറ്റവും നല്ല ഒരു ഗവൺമെൻറ് എന്നുള്ള സംവിധാനം വരും അവിടെ നമുക്ക് ഉണ്ടാകുന്നത് ഈ ഒരു അപ്രോച്ചിനകത്ത് ഒരു കാര്യം ഇതിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട് ഒരുപാട് ക്രിറ്റിക്കലായിട്ട് ഇതിനെ കാണുന്നുണ്ട് ലെഫ്റ്റുകൾ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ഒരു സംഭവമാണ് ഗുഡ് ഗവേണൻസ് പക്ഷേ ഇതിനകത്ത് ഈ ഒരു അപ്രോച്ച് വഴി അവർ അതിനെ ഒരു ലീനിയറായിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുകൊണ്ടുണ്ടാകുന്നൊരു നേട്ടം ജനങ്ങൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നു ജനങ്ങൾക്ക് അവരുടെ ഭാഗം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഗുഡ് ഗവൺണൻസിനകത്ത് നിന്ന് പോകാൻ പറ്റൂ എന്നുള്ളതാണ്

അതായത് കൂടുതൽ കോർട്ടിയസ് ആവണം ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ നേരത്തെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നിങ്ങൾ ഗുഡ് ഗവർണൻസിനെ കണ്ടാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കും കാരണം അതിലിത് പറയുന്നുണ്ട് പീപ്പിൾ എൻഡേർഡ് അല്ലെങ്കിൽ സിറ്റിസൺ എൻറ്റേഡ് ഏതാണ്ട് അത് തന്നെയാണ് ഗുഡ് ഗവൺണൻസിൽ നമ്മൾ പറയുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇതിന് ഇതിനകത്ത് പറയാൻ പോകുന്നത് അതായത് ഇറ്റ് ലുക്സ് അറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ ഗിവൺ സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇറ്റ്സ് അക്നോളജ്ഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ബെനിഫിഷ്യറീസ് ആൻഡ് കസ്റ്റമേഴ്സ് അതായത് ഗവേണൻസ് അല്ലെങ്കിൽ ഗുഡ് ഗവണൻസ് പ്രിൻസിപ്പിൾസിലൂടെ ഒരാൾ ഗവൺമെൻറ്റിന് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ആംഗിൾ ഇതാണ് അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബെനഫിഷ്യറീസ് ആൻഡ് കസ്റ്റമേഴ്സ് അവിടെ നമ്മൾ ജനങ്ങളെ എംപവർ ചെയ്തിരിക്കുന്നുള്ളതാണ് ദേ ആർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന കാരണം ജനങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വമുള്ളവരാണ് തന്നെ ഈ പറയുന്ന ബെനിഫിഷറീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ ദേ ആർ എംപവേർഡ് ഫ്രം ദാറ്റ് ആംഗിൾ വി ഷുഡ് ഒബ്സേർവ് ദ ഗവണൻസ് അതുപോലെ ഇറ്റ് മസ്റ്റ് ഹാവ് ഫേം സ്റ്റാൻഡ്സ് ടു സെർട്ടൺ മോറൽ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഈ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി മോറൽ വാല്യൂസിനും പ്രിൻസിപ്പിൾസിനും അല്ലെങ്കിൽ മൂ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രക്രിയയായി മാറിയിരിക്കുകയാണ് ഗുഡ് ഗവൺണൻസ് അതുപോലെ ഗുഡ് ഗവൺൻസ് ആസ് എ കോൺസെപ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി കാരണം മുഴുവൻ പേരിലെയും പേരെയും ബാധിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ ഗുഡ് ഗവൺണൻസ് പണ്ടാണെങ്കിൽ ഗവൺമെൻറ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഓൺലി ഗവൺമെൻറ് ആൻഡ് ഗവേൺഡ് എന്നുള്ള രണ്ട് പേര് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ പക്ഷെ ഇപ്പോൾ അതല്ല ഇപ്പോൾ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഈ പറയുന്ന ആൾക്കാരെല്ലാം വരും ദാറ്റ് ഈസ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ദ മീഡിയ ദ പ്രൈവറ്റ് സെക്ടർ ദ കോർപ്പറേറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് സച്ച് ആസ് ദ ട്രേഡ് യൂണിയൻസ് ആൻഡ് ലാസ്റ്റ്ലി ദ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എൻ ജി ഒസ് ഇനിയും നീളുമാണ് ലിസ്റ്റ് ഞാനിവിടെ കുറച്ച് എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഈ പറയുന്ന മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഗവേണൻസ് അല്ലെങ്കിൽ ഗവേണൻസിൻ്റെ ആയ ഗുഡ് ചേർത്തുള്ള ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് സോ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ആർ ആസ് റെലവൻറ് ഫോർ ദ വൺ ആസ് ഫോർ ദ അതർ എല്ലാവർക്കും അതായത് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി പെർട്ടിക്കുലർലി ടു ദ ഗവൺമെന്റ് ഗവൺമെൻറ് എപ്പോഴും അക്കൗണ്ടബിൾ ആകണം ആൻഡ് ഓൾസോ ദ മസ്റ്റ് ബി ട്രാൻസ്പെറൻറ്റ് ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഗവണ്ണൻസ് നോക്കാം അഞ്ച് പ്രിൻസിപ്പിൾസാണ് ഗുഡ് ഗവണ്ണൻസിനുള്ളത് അതിന് പിന്നീട് ഒ സി ഡിയുടെ ഒ ഇ സി ഡി തന്നിട്ടുള്ള കുറച്ച് സബ് ഡിവിഷൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആദ്യമായി ലജിറ്റിമസി ആൻഡ് വോയ്സ് ലജിറ്റിമസി ആൻഡ് വോയ്സ് എന്നുള്ളതിനകത്ത് നമ്മൾ പറയുന്നത് പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് എന്താണ് ലജിറ്റിമസി ആൻഡ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കൺസെൻറ്റോടുകൂടി മാത്രം നിലനിൽക്കുന്ന ഒന്നും ദാറ്റ് ഈസ് ലജിറ്റിമസി ആൻഡ് വോയിസ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ സോ ഹിയർ പാർട്ടിസിപ്പേഷൻ എന്നാണ് നമുക്ക് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വാല്യൂ ആയിട്ട് പറയാൻ പറ്റുന്നത് പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ പങ്കാളിത്തം അതായത് എല്ലാവരും മെൻ വിമെൻ ആൻഡ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഷുഡ് ഹാവ് എ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് എയ്ർ ഡയറക്റ്റ്ലി ഓർ ത്രൂ ലെജിറ്റിമേറ്റ് ഇൻറ്റർമീഡിയറ്റ് സിറ്റുവേഷൻസ് ആറ്റ് റെപ്രസെൻ്റ് ദയർ ഇൻറ്റൻഷൻസ് അപ്പോൾ ഉദാഹരണത്തിന് ആധുനിക ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് നേരിട്ട് ഭരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സിലൂടെ ഭരിക്കുന്നത് അപ്പോൾ ഗുഡ് ഗവേണൻസ് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തില് എന്തായാലും ഡെമോക്രസി ഉണ്ടാകണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗ്രാമസഭകൾ പോലുള്ള സംവിധാനത്തിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ഗുഡ് ഗവേണൻസ് ആണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് ഗവേണൻസ് ഈസ് ഫുള്ളി എക്സർസൈസ്ഡ് ഇൻ അവർ ഗ്രാമസഭ ഇറ്റ് ഇസ് ഓ ബിക്കോസ് ഗ്രാമസഭ എന്ന് പറയുന്നത് എല്ലാ അഡൽട്ടായിട്ടുള്ള വോട്ടേഴ്സും അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടിസിപ്പേഷൻ ആയിട്ട് നൂറ് ശതമാനം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സോ സച്ച് ബ്രോഡ് പാർട്ടിസിപ്പേഷൻ ഈസ് ബിൽറ്റ് ഓൺ ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് സ്പീച്ച് ആസ് വെൽ ആസ് കപ്പാസിറ്റീസ് ടു പാർട്ടിസിപ്പേറ്റ് കൺസ്ട്രക്റ്റീവ്ലി ഏത് കാര്യങ്ങളിലും നമുക്ക് പങ്കെടുക്കാനായിട്ടുള്ള ഒരു അർഹതയും അധികാരവും തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിസിപ്പേഷന് നമുക്ക് പാർട്ടിസിപ്പേഷനെന്ന് പറയാൻ പറ്റൂ അപ്പോൾ അതാണ് ഒന്നാമത്തെ ലെജിറ്റിമസി ആൻഡ് വോയിസ് രണ്ട് ഡയറക്ഷൻ ഡയറക്ഷനിൽ നമ്മൾ അതിൻ്റെ സപ്പാർട്ടായിട്ട് പറയുന്നത് സ്ട്രാറ്റജിക് വിഷൻ എന്താണെന്ന് നോക്കാം leaders and the public have a broad and long-term perspective on good governance and human development, along with sense of what is needed for such development. there is also an understanding of the historical culture and the social complexities in which that perspective is grounded. അതായത് നമ്മുടെ സമൂഹത്തിൽ നാം നിലനിൽക്കുമ്പോൾ നമ്മുടെ സ്വത്വം അല്ലെങ്കിൽ നാം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവിടുത്തെ ഭരണ സംവിധാനം പുരോഗമിക്കേണ്ടത് അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റും മറ്റെല്ലാ കാര്യങ്ങളും ആ രീതിയിൽ വേണം പോകാൻ അതാണ് ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ലീഡേഴ്സും അവിടുത്തെ ജനങ്ങളും ഹാവ് എ ബ്രോഡ് ആൻഡ് ലോങ് ടേം പെർസ്പെക്റ്റീവ് ഓൺ ഗുഡ് ഗവേണൻസ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ മാനവിക വികാസത്തിലും അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസിലും അവർക്ക് കൃത്യമായ ഒരു വീക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ അലോങ് വിത്ത് എ സെൻസ് ഓഫ് വാട്ട് ഈസ് നീഡഡ് ഫോർ സച്ച് ഡെവലപ്മെൻറ്റ് ആ ഒരു സെൻസും അവർക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ രണ്ട് പേരെയും പറയുന്നുണ്ട് ദറ്റ് ഈസ് ദ ഗവൺമെൻറ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് എ പബ്ലിക് ഈ രണ്ട് പേരും ലീഡേഴ്സ് ആൻഡ് പബ്ലിക് തേർഡ് വൺ ഈസ് പെർഫോമൻസ് അവിടുത്തെ അവരുടെ പ്രകടനം ദാറ്റ് ഈസ് റെസ്പോൺസീവ്നെസ് നമുക്ക് അതിൻ്റെ സബ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോസസ്സസ് ട്രൈ ടു സെർവ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മുഴുവൻ പേരെയും ഇൻക്ലൂസീവ്നെസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുഴുവൻ പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ടാകുന്നുണ്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ പറയുന്ന മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കാര്യമായി അവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ അതിലൊരാൾ പോലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഈ ഒരു പ്രിൻസിപ്പളിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇപ്പോൾ മറ്റേ സ്ട്രാറ്റജിക് നമ്മുടെ സോറി മില്ലിനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് കൊണ്ടുവന്നിട്ടുണ്ട് അവരത് വെച്ചാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എസ് ഡി ജി എന്ന് പറഞ്ഞൊരു ഇപ്പോൾ ഇതും ഒരു ഒരു സ്ലോകനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടായിരത്തി മുപ്പതിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം അവർ അടിവരയിട്ട് പറയുന്നത് അവരുടെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗുഡ് ഗവർണൻസ് ആണ് സോ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി പ്രോസസ്സസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊഡ്യൂസ് റിസൾട്ട്സ് ദാറ്റ് മീറ്റ് നീഡ്സ് വൈൽ മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ എല്ലാ സ്രോതസ്സുകളെയും ഏറ്റവും എഫക്റ്റീവായി ഏറ്റവും എഫിഷ്യൻ്റായി നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള കഴിവുണ്ടാകണം നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത് ഡിസിഷൻ മേക്കേഴ്സ് ഇൻ ഗവൺമെൻറ് അതിന് ഗവണ്മെന്റിലുള്ള എല്ലാ സംവിധാനങ്ങളും അതായത് ഇൻക്ലൂഡിങ് ദ ബ്യൂറോക്രസി ഷുഡ് ബി അക്കൗണ്ടബിൾ ആൻഡ് ആൻസറബിൾ ടു ദ പീപ്പിൾ അതിന്

on the free flow of information, process, institution, and information. ആർ ഡയറക്ട്ലി അക്സസിബിൾ ടു ദോസ് കൺസേൺ വിത്ത് ഇപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണോ ആ അറിയേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ അതൊരു സുതാര്യമായ ഗവൺമെൻറ്റെന്ന് നമുക്ക് പറയാൻ പറ്റും ഉദാഹരണത്തിന് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമുക്ക് ഇപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ട് അത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ മുമ്പ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വച്ചതാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളും അത് ആർ ടി എന്ന് പറയുന്ന ആക്റ്റിലൂടെ നടപ്പിലാക്കി ഇപ്പോൾ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് സോ അത് ട്രാൻസ്പെറൻസിക്കുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് ദെൻ ഫെയർനെസ് ഫെയർനെസ്സില് നമ്മൾ രണ്ടെണ്ണം പറയുന്നുണ്ട് ഇക്വിറ്റി ആൻഡ് റൂൾ ഓഫ് ലോ ഇക് ആദ്യത്തെ ഇക്വിറ്റി ഓൾ മെൻ ആൻഡ് വിമൻ ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് മെയിൻറ്റെയിൻ ദെയർ വെൽ ബീയിങ് എല്ലാവർക്കും പുരുഷനായാലും സ്ത്രീക്കായാലും ഒരുപോലെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകണം അതുപോലെ ലീഗൽ ഫ്രെയിംവർക്ക്സ് ഷുഡ് ബി ഫെയർ ആൻഡ് എൻഫോഴ്സ്ഡ് ഇംപാർഷ്യലി പെർട്ടിക്കുലർലി ദ ലോസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിയമപരമായി നടക്കേണ്ടവ നിയമങ്ങൾക്കനുസൃതമായ അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ നന്നായി എക്സിസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സമൂഹമാണെങ്കിൽ മാത്രമേ അവിടെ ഗുഡ് ഗവൺണൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂ അടുത്തത് മീനിങ് ഓഫ് ഗുഡ് ഗവൺണൻസ് ഇതിൽ ഗുഡ് ഗവൺണൻസിന് ഞാൻ ഈ പറഞ്ഞതല്ലാതെ ധാരാളം പ്രിൻസിപ്പിൾസും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഇനിയും പറയാൻ പറ്റും ഇപ്പം നമുക്ക് അത്യാവശ്യം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുത്തത് ഗുഡ് ഗവൺണൻസ് മീൻസ് ഫോക്കസിങ് ഓൺ ദ ഓർഗനൈസേഷൻസ് പേർപ്പസ് ആൻഡ് ഓൺ ഔട്ട് ഫോർ സിറ്റിസൺസ് ആൻഡ് സർവീസ് യൂസേഴ്സ് അതായത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൗരന്മാർക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു അതായത് ഓർഗനൈസേഷൻസ് പേർപ്പസ് ഓൺ പേർപ്പസ് ആൻഡ് ഓൺ ഔട്ട്കംസ് ഫോർ സിറ്റിസൻസ് ആൻഡ് സർവീസ് യൂസേഴ്സ് ആ കാര്യമാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അവരുടെ പർപ്പസും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്കമും ഈ രണ്ട് കാര്യങ്ങൾ ബീയിങ് ക്ലിയർ അബൌട്ട് ഓർഗനൈസേഷൻസ് പേർപ്പസ് ആൻഡ് ഇൻ ഇറ്റ്സ് ഇൻറ്റൻഡ് ഔട്ട്കംസ് ഫോർ സിറ്റിസൺസ് ആൻഡ് സർവീസ് യൂസേഴ്സ് ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മേക്കിംഗ് ഷ്യുവർ ദാറ്റ് യൂസേഴ്സ് റിസീവ് ഹൈ ക്വാളിറ്റി സർവീസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അതിൻ്റെ ഔട്ട് പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട് കം എന്ന് പറയുന്നതാണ് ഈ ഇതിൻ്റെ ഏറ്റവും യൂസറെൻ്റിൽ നിൽക്കുന്ന ജനങ്ങൾ കൃത്യമായി ഈ പറയുന്ന ബെനഫിറ്റ്സ് അവർക്ക് കിട്ടണം എന്നാൽ മാത്രമേ ഈ പ്രിൻസിപ്പിൾ പൂർണ്ണമായും നമുക്ക് നടപ്പിലാക്കിയെന്ന് പറയാൻ പറ്റൂ സോ ഇ ട് മേക്ക് ഷുവർ ദാറ്റ് ടാക്സ് പേയേഴ്സ് റിസീവ് വാല്യൂ ഫോർ മണി അതായത് ടാക്സ് കൊടുക്കുന്ന ആൾക്ക് ആ കൊടുക്കുന്നതിനുള്ള ആനുകൂല്യം അയാൾക്ക് കിട്ടണം അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓരോരുത്തരും ടാക്സ് പെയർ ആകുന്നത് വഴി വി ആർ ബിക്കമ്മിങ് പാർട്ട് ഓഫ് ദ ഇക്കണോമിക് ഡെവലപ്മെൻറ് ഓഫ് അവർ കൺട്രി അതുകൊണ്ട് തന്നെ വി ഷുഡ് ഗെറ്റ് ദ റിവാർഡ് ഫോർ ദാറ്റ് അത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനങ്ങളിലൂടെയാണ് ആ സേവനങ്ങൾ കൃത്യതയുള്ളതാകണം എന്നുള്ളതാണ് ഒന്നാമത് പിന്നീട് ഇറ്റ് ഈസ് പെർഫോമിങ് ഇറ്റ് ഈസ് പെർഫോമിങ് എഫക്റ്റീവ്ലി ഇൻ ക്ലിയർലി ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആൻഡ് റൂൾസ് ബീയിങ് ക്ലിയർ അബൌട്ട് ഫംഗ്ഷൻസ് ഓഫ് ദ ഗവർണി ഗവേണിംഗ് ബോഡി ബീയിങ് ക്ലിയ ക്ലിയർ അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ദ എക്സിക്യൂട്ടീവ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദോസ് റെസ്പോൺസിബിലിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ വളരെ ക്ലിയർ തന്നെ Uh, uh, performance, uh, performing effectively, effective idolatry performance from the part of the government is needed. നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോട്ടിംഗ് വാല്യൂസ് ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ ആൻഡ് ഡെമോസ്ട്രേറ്റിംഗ് ദ വാല്യൂസ് ഓഫ് ഗുഡ് ഗവർണൻസ് ത്രൂ ബിഹേവിയർ കൃത്യമായ നേരത്തെ നമ്മൾ പറഞ്ഞു വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു അതുപോലെ എല്ലാ ഗവൺമെൻറ് ഓഫീസേഴ്സും അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ത്രൂ ദയർ ബിഹേ ബിഹേവിയർ ഷുഡ് പ്രൊമോട്ട് ദ വാല്യൂസ് ആൻഡ് പുട്ടിംഗ് ഓർഗനൈസേഷണൽ വാല്യൂസ് ഇൻ ടു പ്രാക്ടീസ് ആ പറയുന്ന വാല്യൂസിനെ നടപ്പിൽ വരുത്തുക ഇൻഡിവിജ്വൽ ഗവർണേഴ്സ് ബിഹേവിംഗ് ഇൻ വെയ്സ് ദാറ്റ് അപ് ഹോൾഡ് ആൻഡ് എക്സംപ്ലിഫൈ എഫക്റ്റീവ് ഗവൺണൻസ് ഏറ്റവും നന്നായി ഭരിക്കുന്നവർ അതാണ് ഇൻഡിവിജ്വൽ ഗവർണേഴ്സ് ബിഹേവിങ് ഇൻ വെയ്സ് ദാറ്റ് അപ് ഹോൾഡ് ആൻഡ് എക്സംപ്ലിഫൈ എഫക്റ്റീവ് ഗവൺൻസ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഗവണൻസിനായിരിക്കണം ഓരോ ഭരണകർത്താക്കളും മനസ്സ് വയ്ക്കേണ്ടത് അപ്പോൾ അതിലൂടെ മാത്രമേ അതായത് പ്രൊമോട്ടിങ് വാല്യൂസ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ദ ആർ ആർ ഹോൾഡ് ആൻഡ് എക്സംപ്ലിഫൈ എഫക്റ്റീവ് ഗവൺണൻസ് ആ ഭരണം ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നെക്സ്റ്റ് ഈസ് ഗുഡ് ഗവൺസ് ഈസ് ടേക്കിംഗ് ഇൻഫോംഡ് ട്രാൻസ്പെറൻറ്റ് ഡിസിഷൻസ് ആൻഡ് മാനേജിങ് റിസ്ക് ദേ ആർ ടേക്കിംഗ് ഇൻഫോംഡ് ആൻഡ് ഓൾസോ ദർ ഡിസിഷൻസ് വിൽ ബി ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഓൾസോ ദിൽ ബി മാനേജിംഗ് റിസ്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ കഴിയണം അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം

ദ സ്കിൽസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ദ നീഡ് ടു പെർഫോം വെൽ ഭംഗിയായി നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ എലിജിബിലിറ്റി ഉള്ളവരായിരിക്കണം നമ്മുടെ ഭരണകർത്താക്കൾ അത് ഉദ്യോഗസ്ഥന്മാരായാലും ശരി പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയാലും ശരി അതുകൊണ്ട് തന്നെ അവരിലുള്ള കപ്പാസിറ്റി ഡെവലപ്പിംഗ് ഡെവലപ്പിംഗ് ദ കപ്പാസിറ്റി ഓഫ് പീപ്പിൾ വിത്ത് ഗവർണൻസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ആസ് ഗ്രൂപ്പ് അതിലൂടെ മാത്രമേ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ കേപ്പബിലിറ്റിയും ജനങ്ങളുടെയും വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ ദെൻ ഇറ്റ് മീൻസ് എൻഗേജിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് മേക്കിംഗ് അക്കൗണ്ടബിൾ നേരത്തെ പറഞ്ഞിരുന്നു അണ്ടർസ്റ്റാൻഡിംഗ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അക്കൗണ്ടബിലിറ്റി റിലേഷൻഷിപ്പ് ടേക്കിംഗ് എൻ ആക്റ്റീവ് ആൻഡ് എ പ്ലാൻഡ് അപ്രോച്ച് ടു ഡയലോഗ് വിത്ത് ആൻഡ് അക്കൗണ്ടബിലിറ്റി ടു ദ പബ്ലിക് ജനങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങോട്ടും ഉണ്ടാകേണ്ടതുണ്ട് ടേക്കിങ് ആൻ ആക്റ്റീവ് ആൻഡ് പ്ലാൻഡ് അപ്രോച്ച് ടു റെസ്പോൺസിബിലിറ്റി ടു സ്റ്റാഫ് എ എൻഗേജിങ് എഫക്റ്റീവ്ലി വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അങ്ങനെയാണെങ്കിൽ മാത്രം അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാൽ മാത്രമേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഗവേണൻസ് നമുക്ക് സാധ്യമാവൂ സോ ഇ കൺക്ലൂഡ് നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ ടു അച്ചീവ് ഗുഡ് ഗവർണൻസ് ദ ഗവൺമെൻറ് ഷാൽ ബി ഓൺ എ മിഷൻ ടു ഫോളോ ക്ലാരിറ്റി കൺവിക്ഷൻ കമ്പാഷൻ കൺസിസ്റ്റൻസി ഇത്രയും കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് ഉണ്ടാവണം അതിന് ക്ലാരിറ്റി ഉണ്ടാവണം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ഏറ്റവും നന്നായി അവർക്ക് അവർ കമ്പാഷനറ്റ് ആയിരിക്കണം ആൻഡ് ഓൾസോ ദേ ഷുഡ് ഹാവ് കൺവിക്ഷൻ ആൻഡ് ഓൾസോ കൺസിസ്റ്റൻസി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാവണം പിന്നെ ആയിരിക്കണം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തതായിരിക്കണം അതുപോലെ തന്നെ സമയബന്ധിതമായി ചെയ്യാൻ കഴിയിരിക്കണം ഇത്രയും ഇത്ര ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഗവൺമെൻറ് ഗുഡ് ഗവർണൻസിനകത്ത് പങ്കാളിയാകുന്നുള്ളൂ ആൻഡ് ഇറ്റ് ഷാൽ ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ഫോർ ദ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കണം ഫെസിലിറ്റേറ്റർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത് ജനങ്ങൾ ചെയ്തുകൊള്ളും പക്ഷേ ജനങ്ങൾക്ക് അവരൊരു കൈത്താങ്ങായി മാറേണ്ടതുണ്ട് മാർക്കറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി റിമൈൻ ജനങ്ങളോടൊപ്പം അതിനെയും സംരക്ഷിക്കേണ്ട മാർക്കറ്റ് സിവിൽ സൊസൈറ്റി ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏറ്റവും പ്രസൻറ്റ് ഡേയിലുള്ള ഗവൺമെൻ്റുകളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫോളോയിങ് ദീസ് ഗുഡ് ഗവേണൻസ് പ്രിൻസിപ്പിൾസ് അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ ചുമതലകളിൽ നിന്ന് അവർ മാറി നിന്നുകൊണ്ട് ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസവും അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ളതും അതുകൊണ്ടാണ് ദ ചേഞ്ചസ് ഇൻ ദ റോൾ ഓഫ് ഗവൺമെൻറ് വിൽ ബി കെയർഫുള്ളി ഡിഫൈൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് സോ ദാറ്റ് ദ പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചേയ്ഞ്ചസ് ആർ ഇൻ ദെയർ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഗവൺമെൻറ്റിനകത്ത് വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വവും ഈ പറയുന്ന ഗവൺമെൻറ് ഉണ്ട് എന്നാൽ മാത്രമേ ജനങ്ങൾ അതിനനുസരിച്ച് അഡാപ്റ്റഡ് ആകൂ എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ഡീസെൻട്രലൈസേഷൻ ഈസ് എൻ എസൻഷ്യൽ പാർട്ട് ഓഫ് ഗവൺമെൻറ് എപ്പോഴും പറയാറുള്ളതാണ് ഈ ഗുഡ് ഗവേണൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്ന ഡീസെൻട്രലൈസേഷനാണ് അതായത് ഉത്തരവാദിത്വങ്ങളെ വികേന്ദ്രീകരിച്ച് താഴെ എത്തിക്കുക ഗ്രാസ് റൂട്ട് ലെവലിലെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക ദ ഗവൺമെന്റ് ഷാൽ സ്ട്രെങ്തൻ ലോക്കൽ ഗവൺമെൻറ്സ് ഇപ്പോൾ ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലുള്ള സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കേണ്ട ആവശ്യമാണ് സോ ദി ഗവണ്മെന്റ് വിൽ ഡയറക്ട് ഇന്വോൾവ് പീപ്പിൾ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ സർവീസ് ദ യൂസ് ദ ഗവണ്മെന്റ് ഈസ് കമ്മിറ്റഡ് ടു മിനിമൈസ് സിറ്റിസൺ ഇൻ ദ ഇപ്പം ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയാറുണ്ട് ഗവൺമെൻ്റെ സർവീസസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു ഗവൺമെൻ്റിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അക്സസ് ചെയ്യാൻ കഴിയണം ആ സർവീസിനായിട്ട് അതിനാണ് നമ്മൾ പറയുന്നത് വി വിൽ ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഇ ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് അപ്പോൾ ഇലക്ട്രോണിക് ഗവൺൻസിലൂടെ ജനങ്ങൾക്ക് ഉദാഹരണത്തിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോം ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് നമുക്ക് ഏത് സമയത്ത് വേണമല്ലോ രാത്രിയെങ്കിൽ രാത്രി പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ പോയി നമ്മൾ വാങ്ങിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എപ്പോഴും സാധ്യമാകുന്നു അപ്പോൾ അത് ഗുഡ് ഗവൺണൻസിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഗുഡ് ഗവൺണൻസിലേക്ക് ഒരു മീൻസ് ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക് ഗവൺമെൻസ് ഗവൺണൻസ് അഥവാ ഇ ഗവണൻസിനെ പറയാറുണ്ട് ആൻഡ് ഫൈനലി ദ പ്രൈമറി ടാസ്ക് ഓഫ് ദ ഗവൺമെൻറ് ഷാൽ ബി ടു എൻഷുവർ എഫിഷ്യൻറ്റ് ആൻഡ് റെസ്പോൺസിബിൾ സർവീസസ് ഈ പറഞ്ഞത് തന്നെ സേവനങ്ങൾ ഏറ്റവും ഭംഗിയായും ഏറ്റവും എഫക്റ്റീവായും നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഗവൺമെൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മേക്കിംഗ് ഇറ്റ് ഏർലി ഫോർ ദ പീപ്പിൾ ടു ഗെയിൻ എസൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രോം ദ ഗവൺമെൻറ് ആൻഡ് എൻഷുർ ദാറ്റ് ദേ ഹാവ് റീ കോൾസ് ടു മെക്കാനിസംസ് ദാറ്റ് പണിഷ് റോങ് ഡൂയിങ് തെറ്റ് ചെയ്യുന്നവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുമെന്നുള്ളൊരറിവും അവർക്ക് കിട്ടത്തക്ക രീതിയിൽ അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സോ ടു ഗെയിൻ എസെൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രോം ദ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് അറിവ് ലഭിക്കുക എന്നുള്ളതിലേക്കാണ് ഗുഡ് ഗവൺണൻസ് വിരളുന്നത് അപ്പോൾ ഗുഡ് ഗവൺണൻസ് വന്നതോടുകൂടി ഒരു ഗവൺമെൻറ്റിൻ്റെ റൂൾസ് റോൾസ് റോൾ ആൻഡ് ഫംഗ്ഷൻ വർദ്ധിച്ചോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വർദ്ധിച്ചു കാരണം ജനങ്ങൾക്ക് ഉത്തരവാദിത്തം കൊടുക്കുന്നതോടൊപ്പം ജനങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഗുഡ് ഗവൺണൻസിനകത്തുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുകയും അതും ഏത് സമയം സർവീസ് വേണോ ആ സമയം എല്ലാം സർവീസ് ചെയ്യാൻ സന്നദ്ധത കാണുകയും ചെയ്യുന്നൊരു ഗവൺമെൻറ് മാത്രമേ ഈ പറയുന്ന ചേഞ്ച് ചെയ്തൊരവസ്ഥയിൽ നിലനിൽക്കാനായിട്ട് കഴിയും ഇപ്പോൾ നിങ്ങളെ ഗുഡ് ഗവേണൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞാൽ ഈ രീതിയിൽ പരീക്ഷ എഴുതുക അതായത് അതിനകത്ത് അതിൻ്റെ റെസ്പോൺസ് സോറി അതിൻ്റെ പ്രിൻസിപ്പൾസ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഗവേണൻസ് നേരത്തെ ഞാൻ പറഞ്ഞാൽ ചെന്നവും അതുപോലെ തന്നെ അതോടൊപ്പം മീനിങ് ഓഫ് ഗുഡ് ഗവേണൻസും അതിനകത്ത് പറയൂ സോ ദാറ്റ്സ് ഓൾ താങ്ക് യു